ഇന്ന് പുറത്തു വന്ന മൂന്ന് ഐ പി എൽ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. അപ്പോൾ ഈ ഐ പി എൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഈ ഐ പി എൽ സമയത്ത് കളിക്കാൻ പറ്റിയിട്ട് അടിപൊളി ഫാൻസി ആയിപ്പാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ ആറ്റിത്തുറി ഫാൻസിയിലൂടെ നിങ്ങൾക്ക് 1 കോടി രൂപ വരെ ചെയ്യാൻ സാധിക്കും. കളിക്കുന്ന ഭൂരിഭാഗം പേർക്കും ഇവിടെ ക്യാഷ് കിട്ടുമെന്നതാണ് ഇതിൻ്റെ ഒരു സവിശേഷത. നിങ്ങളുടെ സ്വന്തം ടീം ഉണ്ടാക്കി നിങ്ങൾക്ക് ഇവിടെ ഈസിയായി ടേൺ ചെയ്യാം. ഇനി ഐ പി എൽ ഞാനും ഈ ആറ്റിത്തുറി ഫാൻസിയിൽ കളിക്കുന്നുണ്ട്. കിട്ടുന്ന പൈസ യാതൊരു വെരിഫിക്കേഷൻ കൂടാതെ നിങ്ങൾക്ക് സ്പോട്ടിൽ പേടിഎം യുപി ബാങ്ക് എവിടേക്ക് വേണമെങ്കിലും സെൻഡ് ചെയ്യാം. ഇത്രയും വിൻ പെർസെന്റേജ് ഉള്ള ഒരു ഫാൻസി ആപ്പ് നിങ്ങൾക്ക് ഐ പി എൽ എവിടെയും കാണാൻ സാധിക്കില്ല. അപ്പോൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് ക്രിസ് ഗെയിലുമായി ബന്ധപ്പെട്ടതാണ്. ഇത്തവണത്തെ ഐ പി എല്ലിൽ ഗെയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആരാധകരും വിഷമത്തിലായിരുന്നു. കാരണം ഗെയിലിന് അത്രയും ഫാൻസ് ഇന്ത്യയിലുണ്ട്. ഗെയിൽ ഇത്തവണ സ്വമേധിയ ഐ പി എൽ നിന്ന് പിന്മാറുകയായിരുന്നു ചെയ്തത്. ലേലത്തിന്റെ അവസാന ടൈം വരെ ബി സി സി ഐ ഗെയിലിനോട് ലേലത്തിൽ പങ്കെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഗെയിൽ ഐ പി എല്ലിലേക്ക് ഇല്ലെന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഇനി ഗെയിൽ വിരമിക്കുമെന്ന് കരുതി ആരാധകർക്ക് സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അടുത്ത ഐ പി എൽ 2023 കളിക്കാൻ ഗെയിലുമുണ്ട്. താരം തന്നെയാണ് ഇക്കാര്യം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പ്രേക്ഷകരെ അറിയിച്ചത്. ജിമ്മിൽ കഠിനമായി വർക്കൗട്ട് ചെയ്യുന്ന ഫോട്ടോയും മറ്റും ഗെയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഐ പി എല്ലിൽ യൂണിവേഴ്സൽ ബോസിന്റെ ഒരു വെടിക്കെട്ട് നമുക്ക് കാണാൻ സാധിച്ചേക്കും. ഇതൊരു അപ്ഡേറ്റ് മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യ കളി തന്നെ ഡൽഹിയോട് തോറ്റാണ് മുംബൈ തുടങ്ങിയത്. ഇപ്പോൾ ഇതാ മുംബൈ ആരാധകർക്ക് സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. സൂര്യകുമാർ യാദവ് രാജസ്ഥാനെതിരുള്ള മത്സരത്തിൽ മുംബൈയുടെ പ്ലേയിങ് ഇനിൽ ഉണ്ടാകുമെന്ന് ഇപ്പോൾ മുംബൈ അറിയിച്ചിട്ടുണ്ട്. സൂര്യ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ഫോട്ടോയും മറ്റും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പരിക്കുമാറി രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇപ്പോൾ സൂര്യകുമാർ എത്തിയിരിക്കുന്നത്. രാജസ്ഥാനും മുംബൈയും ഏറ്റുമുട്ടുമ്പോൾ ഒരു തീപാർന്ന പോരാട്ടം നമുക്ക് കാണാൻ സാധിച്ചേക്കും. കാരണം ഇത്തവണത്തെ രാജസ്ഥാൻ മികച്ച ടീമാണ്. അതുപോലെ തന്നെ മുംബൈ ടീമിലും അത്യാവശ്യം മികച്ച പ്ലേയേഴ്സുണ്ട്. അതുകൊണ്ടൊരു വാശിയേറിയ പോരാട്ടം തന്നെയായിരിക്കും നടക്കുക. അടുത്തൊരു അപ്ഡേറ്റ് ചെന്നൈ സൂപ്പർ കിങ്സുമായി ബന്ധപ്പെട്ടതാണ്. ചെന്നൈ ക്യാമ്പിലെ മറ്റൊരു മലയാളി താരമാണ് സിജോമോൻ ജോസഫ്. നെറ്റ് ബോളറായിട്ടാണ് താരത്തെ ടീമിലെടുത്തത്. ധോണി സിക്സ് അടിക്കുമ്പോൾ ആർപ്പ് വിളിക്കാൻ മലയാളിയും അവിടെ ഉണ്ടായിരുന്നു. തനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ധോണിയുടെ ഹെലികോപ്റ്റർ ഷോട്ടാണെന്നും വരുന്ന മത്സരങ്ങളിൽ ധോണി അത് കാഴ്ചവെക്കുമെന്നും പറഞ്ഞിരിക്കുകയാണ് സിജോമോൻ. അതേസമയം തന്നെ ലക്നൌവിനെതിരെയാണ് ചെന്നൈയുടെ ഇന്നത്തെ അടുത്ത മത്സരം. മോനലി സി എസ് കെ ടീമിൽ എത്തിക്കഴിഞ്ഞു. ഇന്നത്തെ പ്ലേയിങ് 11-ൽ അലി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സി എസ് കെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ശിവൻ ദുബൈ നിന്ന് ഇറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. കഴിഞ്ഞ കളി തന്നെ താരം ഫ്ലോപ്പായിരുന്നു. താരത്തിന് പകരം പുതിയൊരു പ്ലെയർ ആയിരിക്കുമെന്ന് കളത്തിലിറങ്ങുക. ആദ്യ കളി തന്നെ ചെന്നൈക്ക് ബാറ്റിങ്ങിലാണ് പിഴച്ചത്. അതുകൊണ്ട് തന്നെ അലി സി എസ് കെയിൽ വന്നാൽ അത് ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ചെന്നൈക്ക് ഗുണം ചെയ്യും. ഇനി ഇന്നത്തെ മാച്ചിൽ ധോണി കളിക്കുമോ എന്ന ഡൗട്ട് ആരാധകർക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുനിന്ന് റിപ്പോർട്ടുകൾ പ്രകാരം ധോണി ഇന്നത്തെ മാച്ചിൽ കളിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.